കോളേജ് ഐരാവരത്ത് നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകൻ. ദീർഘനാള് ഞാൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന പേപ്പറാണ് അവിടെ കൈകാര്യം ചെയ്തത്. ഇന്നത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലിരുന്നപ്പോൾ ഈ അനുഭവം, കോസ്റ്റ് അക്കൗണ്ടിംഗ് പഠിപ്പിച്ച അനുഭവം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് നിരവധി സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം യൂട്യൂബ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിക്കുകയുണ്ടായി. എന്റെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് പേപ്പറിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് പകർന്നു തരിക. എന്റെ സബ്ജക്ട് മെയിനായിട്ടും കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറാണ്. അതിൽ നിങ്ങൾക്കറിയാം ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 5-ാമത്തെ സെമസ്റ്ററിലാണ് ഈ പേപ്പർ ഉള്ളത്. അവിടെ നമുക്കറിയാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ പേപ്പർ പഠിക്കുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ പല സെമസ്റ്ററുകളായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഇതര യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ പഠിച്ചു പോയവർക്കും ഇതിൻ്റെ പൊരുളുകളും അതിൻ്റെ സീക്രട്സുകളും മനസ്സിലാക്കാനായിട്ട് ഇത് ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിരിക്കുന്ന മെയിൻ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഇതൊരു കൺവെൻഷണൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ജേണൽ പ്രിപ്പറേഷൻ, ലെഡ്ജർ പ്രിപ്പറേഷൻസ്, അക്കൗണ്ട്സ്, ദെൻ ബാലൻസ് ഷീറ്റ്സ് മുതലായ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പൊ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ യൂണിവേഴ്സിറ്റി പ്രതിപാദിക്കുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാനേജ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നമ്മൾ പഠിച്ചപ്പോൾ അതിനതിൻ്റെതായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ കാണുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിലൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, കൂടാതെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, ഫിനാൻസിയേഴ്സ്, ഗവൺമെന്റ് ഏജൻസീസ്, ഷെയർ ഹോൾഡേഴ്സ് ഇതുപോലുള്ള ആളുകൾക്ക് ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. അത് തീർച്ചയായിട്ടും ആ വ്യക്തികൾക്ക് ആ കമ്പനിയെ പറ്റിയുള്ള ഓവറോൾ പെർഫോമൻസ്, അതുപോലെ തന്നെ ഒരു ജനറൽ പെർഫോമൻസ് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും. അതാണ് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്തരം ഇൻഫർമേഷൻസുകളൊന്നും തന്നെ മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഉപകാരപ്പെടുന്നില്ല എന്നുള്ള ഒരു പോരായ്മ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ്, ഇന്റേണൽ റിപ്പോർട്ടിംഗ്, അത് പൂർണ്ണമായിട്ട് ടൈമിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മ. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ റിപ്പോർട്ടിങ്ങും അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, ടൈമിൽ ഡിസിഷൻ മേക്കിംഗ്, ഇത് രണ്ടും സ്വാഭാവികമായിട്ടും ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൂടെ നടക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ബോധ്യമാണ്. ആ ഒരു ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ടൈമിലി ഇൻഫർമേഷൻസ് കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് ടൈമിലി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഇത് രണ്ടും സാധ്യമാകുന്ന ഒരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. നിങ്ങൾക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ മാക്സിമം എഫിഷ്യൻസി അത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് സംരംഭത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം പഠിച്ചേ മതിയാവും, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേ മതിയാവും. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഓരോ ലെവലിലും ഈച്ച് ആൻഡ് എവറി ലെവൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കി തീരുമാനങ്ങളെടുത്ത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ മാക്സിമം എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് സ്ഥാപനത്തെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നുള്ള ആ പുതുമയാർന്ന സബ്ജക്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാനൊരു എക്സാമ്പിളിലൂടെ ഇത് ഒന്ന് പറഞ്ഞു തരാം. ഒരു സ്ഥാപനം എ ബി സി എന്ന് പറയുന്ന മൂന്ന് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം, അത് അതിന്റെ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ അക്കൌണ്ട് റെക്കോർഡ് നോക്കിയപ്പോൾ 50,000 രൂപ പ്രോഫിറ്റ് പി ആൻഡ് എൽ അക്കൗണ്ടിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. അത് വീണ്ടും അവർ അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി എ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് 70,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു, ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിന് 40,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു, സി എന്ന് പറയുന്ന പ്രോഡക്റ്റിന് 60,000 രൂപ നഷ്ടത്തിലുമാണ്. അപ്പോ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത് 50,000 രൂപ പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് അത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കണം. 70 + 40 - 60,000 ഇങ്ങനെയാണ് 50,000 രൂപ. ദാറ്റ് ഈസ് ദ ഓവറോൾ റെക്കോർഡ് ഓഫ് ദി ബിസിനസ് ട്രാൻസാക്ഷൻസ്. സോ 50,000 ഈസ് ആസ് പ്രോഫിറ്റ്. അതാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കാണാൻ സാധിക്കുക. പക്ഷേ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു, റിപ്പോർട്ട് ചെയ്യുകയാണ്. എക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, ബിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, സിക്ക് എന്താണ് അവസ്ഥ, സി ഇവിടെ നഷ്ടമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് 60,000 രൂപ നഷ്ടം വരുന്ന പ്രോഡക്റ്റായിട്ടുള്ള സി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാം. അതുമല്ലെങ്കിൽ അതെങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാം എന്നുള്ള നടപടികൾ ആരംഭിക്കാം. അത് എങ്ങനെയും വിധേന ലാഭത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉള്ള പരിശ്രമങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് സാധ്യമാവണമെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് കൃത്യമായിട്ട് മാനേജ്മെന്റിന് കിട്ടിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതുവഴിയായിട്ട് ടൈമിലി ഡിസിഷൻസ് എടുക്കാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറയുന്ന 50,000 രൂപ നമുക്ക് വളരെ ചെറിയ സ്പാനോടുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ടും മാക്സിമം എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. തീരെ നിവൃത്തിയില്ല എങ്കിൽ സി എന്ന പ്രോഡക്റ്റ് ഒഴിവാക്കി മറ്റേതെങ്കിലും പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും സ്ഥാപനത്തിന് സാധിക്കുന്നു. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബാക്കിലുള്ള സീക്രസി. അപ്പോ എന്നെ കേൾക്കുന്ന കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്തിനാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ പ്രയോജനം. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഈ എക്സാമ്പിളിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന വിൽക്കുകയും ചെയ്യുന്ന ഈ മൂന്ന് പ്രോഡക്റ്റുകൾ ഏത് രീതിയിൽ ലാഭകരമാക്കാൻ സമയോചിതമായിട്ട് ഇടപെടലിലൂടെ അതെങ്ങനെ മാക്സ് എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിന് ആസ്പദമായിട്ടാണ് മാനേജ്മെന്റ് ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ലീഗലി ആയിട്ട് കമ്പൽസറി ആണ്, എല്ലാ സ്ഥാപനങ്ങളും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് നടത്തിക്കൊള്ളണം. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അതോടൊപ്പം തന്നെ കോസ്റ്റ് അക്കൗണ്ടിംഗ് നമുക്ക് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ കാര്യം തന്നെയാണ്,
അതായത് അതിന് ഒരുപാട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ടിങ് ഫോർ ദ മാനേജ്മെന്റ് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലെക്ചർ സീരീസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ നേരിട്ട് അറിയിക്കുക. എന്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുമല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താവുന്നതാണ്. തുടർന്ന് വരുന്ന ക്ലാസുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരിക്കാനും അത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അതിനെ സംബന്ധിച്ച വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഈ ഈ സബ്ജക്റ്റില് ആഴമേറിയ അവബോധത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളത് തീർച്ചയാണ്. താങ്ക് യു.